മുരളി മാഷ്, ചെക്ക മാഷ്, അതുപോലെ മാനേജർ അതുലോട്ടിയാജി തുടങ്ങി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പർ, അതുപോലെ ഈ നാട്ടിലെ ഈ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, അധ്യാപികമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു ഉദ്ഘാടകനായിട്ട് നിൽക്കേണ്ടി വരുമ്പോൾ എനിക്കങ്ങനെയല്ല, ഞാൻ പഠിച്ച എൻ്റെ വീടും എൻ്റെ സ്കൂളുമാണ്. ആദ്യാക്ഷരം പഠിച്ചത് ഈ കുഞ്ഞുങ്ങളെപ്പോലെ ഒരു കാലത്ത് ഞാനിവിടെ വന്ന് പഠിച്ച സ്കൂളാണ് അപ്പുറത്തുള്ളത്. അന്നൊക്കെ വ്യത്യാസം ഒന്നേ ഉള്ളൂ, കുട്ടികളൊക്കെ തന്നെ ചിരിക്കുന്നു, കളിക്കുന്നു. അന്ന് ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ മാത്രം ചിരിക്കുകയും കളിക്കുകയും ചെയ്യും. ബാക്കി കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസമായിരിക്കും പ്രവേശനോത്സവം. അന്നാദ്യം എനിക്ക് ആദ്യാക്ഷരം പറഞ്ഞ് പഠിപ്പിച്ചു തന്നത് രാധ ടീച്ചറാണ്. ഒന്നാം ക്ലാസ്സിൽ ഒരുപാട് അധ്യാപികമാരും അധ്യാപകന്മാരും ഒക്കെ എന്നെ പഠിപ്പിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഔദ്യോഗികമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ സ്കൂളുകളൊക്കെ തന്നെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് സ്കൂളുകൾ. 25 സ്കൂളുകൾ അടച്ചുപൂട്ടുവാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് പുതിയ സ്കൂളുകളൊന്നും അടച്ചുപൂട്ടാൻ തയ്യാറാവില്ല. അടച്ചു പൂട്ടേണ്ടി വരുന്നത് പ്രധാനമായിട്ടും കുട്ടികളില്ലാതാവുന്നത് കൊണ്ടാണ്. കുട്ടികളില്ലാതാവുന്നത് സ്കൂളുകൾ ആകർഷണീയമാകാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ആ ഒരു ട്രെൻഡിന് മാറ്റം വന്നുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ, നല്ല കുട്ടികൾ, തങ്ങളുടെ പങ്കാളിത്തമുണ്ട്, നല്ല അഡ്മിഷനുണ്ട് നമ്മുടെ സ്കൂളിന്. നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ ആകർഷണീയമാക്കാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്കും നാട്ടിലെ MLA എന്നുള്ള നിലക്കും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് ബ്ലോക്കിൻ്റെ പരിപാടിയാണ് ആദ്യമായിട്ട് പ്രോട്ടോകോൾ പ്രകാരം ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് പോകും. ഇനിയും വിശദമായി മറ്റു കാര്യങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കും. ഒരൊറ്റ കാര്യം പറയുന്നത് നമ്മുടെ സ്കൂളിലെ അധ്യാപകരെ കുറിച്ചാണ്. എന്നെക്കുറിച്ച് ഇവിടുത്തെ അധ്യാപകർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും കൃത്യമായിട്ടറിയാം, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല. നന്നായി വികൃതി കളിക്കുന്ന, ക്ലാസ്സിൽ കയറാതിരിക്കുന്ന, ഇവിടുത്തെ പുഴയിലും അതുപോലെ കുളത്തിലൊക്കെ ക്ലാസ്സിൽ കയറാതെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇടക്കാലത്ത് ഇവിടെ നിന്ന് പോയിട്ട് ഞാൻ പഠനം നിർത്തിയിട്ടും തിരിച്ച് പഠനത്തിലേക്ക് വരാൻ, ആ പഠിക്കുവാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഞാൻ എന്നും ഓർക്കുന്നൊരു കാരണമാണ്. കാരണം ഞാനൊരു സോഷ്യൽ വർക്കറാണ്, ഒരുപാട് കുഞ്ഞുങ്ങൾ, സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പം എനിക്ക് അറിയാം ഞാൻ എന്തുകൊണ്ട് പഠനത്തിൽ നിന്ന് വിട്ടുപോയില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ വികൃതി കളിച്ച് ഒരുപാട് പേരുമായിട്ട് പല രീതിയിലുള്ള വികൃതി കാണിച്ച് വീട്ടിലേക്ക് കംപ്ലൈൻറ്റ് വരുമ്പോഴും എൻ്റെ അധ്യാപകരാരും എന്നോട് പറഞ്ഞിട്ടില്ല ഇവൻ നന്നാവില്ല, ഇവൻ ഒന്നിനും പറ്റാത്തവനാണ് എന്ന് പറഞ്ഞിട്ടില്ല. അവരൊക്കെ എൻ്റെ വീട്ടുകാരോടും എൻ്റെ കുടുംബക്കാരോടും അറിയുന്നവരോടും പറഞ്ഞ ഒരു വാക്കുണ്ട്. പല അധ്യാപകരും ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, അവൻ നല്ല കഴിവുള്ളവനാണ്, എനിക്ക് പോലും അറിയില്ല എന്ത് കഴിവാണ് എനിക്കുള്ളതെന്ന്. അവൻ കഴിവുള്ളവനാണ്, അവൻ നല്ല കുട്ടിയാണ്, അവന് കുഴപ്പമില്ല, ചെറിയൊരു വികൃതി ഉണ്ട്, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുമായിരുന്നു. കാരണം പലരും നമ്മൾ വികൃതി കാണിക്കുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴും ഒക്കെ എല്ലാവരും നമ്മുടെ ചീത്ത പറയും. ആ ചീത്ത പറയുന്ന സമയത്ത് അധ്യാപകരൊരിക്കലും, ഒരധ്യാപകരും അവൻ മോശമാണ്, അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവന് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ ഒരു പ്രോത്സാഹനം അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ ഒരു കാരണം കൂടിയാണ് ഇന്ന് ഇപ്പോഴും ഞാനൊരു റിസർച്ച് സ്കോളറാണ്, PhD. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്ന് ഞാൻ കളിച്ചു നടന്നതിൻ്റെ ഭാഗമായിട്ട്
എനിക്ക് പഠിക്കുന്ന സമയത്ത് ബേസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പല ബുദ്ധിമുട്ടുകളും ഞാൻ തരണം ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിലും അന്നത്തെ അധ്യാപകരുടെ ആ പോസിറ്റീവായിട്ട് എന്നോട് സംസാരിച്ചതും കുടുംബങ്ങളോട് സംസാരിച്ചതുമാണ് എനിക്ക് എന്നിലുള്ള വിശ്വാസം, എനിക്ക് കഴിവുകളുണ്ട്, എനിക്ക് എന്തെങ്കിലും ആയി തീരാൻ പറ്റുമെന്ന വിശ്വാസം തരാൻ കാരണമായത്. അതുപോലെ നമ്മളെല്ലാവരും നന്നായി കാശ് കൊടുത്ത് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ കുട്ടികൾ നല്ല നിലയിലെത്തും എന്ന് വിചാരിക്കുന്നവരാണ്. ഈ സ്കൂളിൽ പഠിച്ച് എൻ്റെ പ്രൈമറിയും യു പിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിലായതുകൊണ്ട് മറ്റുള്ള കുട്ടികൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന, നന്നായി ഫീസ് കൊടുത്ത് വന്ന കുട്ടികളൊക്കെ പല ക്യാമ്പസിലും വരുമ്പോൾ അവരുടെ മുമ്പിൽ, ഒരു പടി മുമ്പിൽ എനിക്ക് പല കാര്യത്തിലും നിൽക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കൂടെ എം എസ് ഡബ്ല്യുവിന് പഠിക്കുമ്പോഴും പി എച്ച് ഡിക്ക് പഠിക്കുമ്പോഴും നന്നായിട്ട് കഴിവുള്ളവർക്ക് നീന്താൻ അറിയില്ല, വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാൻ കഴിയില്ല. അപ്പം ഞാൻ നന്നായി നീന്ത് മാത്രമല്ല, അതിൽ എനിക്ക് അമൃതയിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ല ഫീസ് കൊടുത്തിട്ട് വേണം നീന്താൻ. നന്നായിട്ട് കുറച്ച് നിമിഷം, ഒരു മിനിറ്റ് കൊണ്ട് ഇത്ര മീറ്റർ നീന്തിക്കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ട. അത് നീന്താൻ കഴിഞ്ഞത് ഇടയ്ക്കൊക്കെ പുഴയിൽ പോയത് കൊണ്ടും ഇടയ്ക്കൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടും കൂടിയാണ്. അതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, നമുക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ, നമ്മൾ അങ്ങനെയൊക്കെ വന്ന ആളല്ലേ, എന്തായാലും ശ്രമിക്കുക, പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായതും ഈ സ്കൂളിൽ പഠിച്ച, കാരണം നമ്മുടെ പ്രൈമറി ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം, ഇവർ ചിന്തിക്കുന്നതും ഇവരുടെ ജീവിത സാഹചര്യത്തിൽ അനുഭവിക്കുന്നതുമാണ് അവർ ഭാവിയിൽ എന്തായിത്തീരണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ട് സാധാരണ എല്ലാ ജനവിഭാഗത്തിൻ്റെയും കൂടെ പഠിക്കുവാനും കുറച്ചൊക്കെ കളിക്കുവാനും നന്നായി കളിക്കുവാനും അവസരം കിട്ടിയത് കൊണ്ടായിരിക്കും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഉദ്ഘാടകനായിട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും എന്നെ പഠിപ്പിച്ചവരും പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ക്ലാസ് എടുക്കാത്തവരാണെങ്കിലും കൂടെ നിന്ന ഒരുപാട് അധ്യാപകരുണ്ട്, അതുപോലെ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുണ്ട്. എല്ലാവരോടും ആ കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ.